اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, മഹാകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, ആവശ്യപ്പെടുകയാണ്. വിശ്വാസി സമൂഹം എവിടെയും ഒന്നാമത്തെ മാതൃകയായി നിലകൊള്ളേണ്ടവരാണ്. അവർക്കൊന്നാമതായി പടച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കാനുണ്ട്. പ്രകൃതിയോടും മനുഷ്യരോടും ഒക്കെയുള്ള ബാധ്യത നിർവഹിക്കാനുണ്ട്. അതൊക്കെയും ഏറ്റവും നല്ല നിലയിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യവിശ്വാസികളുടെ ഗണത്തിൽപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരുമായുള്ള ബന്ധം, ചില ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ഖുത്ബകളിൽ. സത്യവിശ്വാസികളും സത്യവിശ്വാസികളും തമ്മിൽ എവ്വിധമായിരിക്കണം ബന്ധം നിലനിൽക്കേണ്ടത് എന്നതിന് വളരെ ശക്തവും വ്യക്തവുമായ നിർദ്ദേശമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. ഇത് നമുക്കറിയാം, സൗഹൃദങ്ങൾ കേവലം ആസ്വാദനത്തിനും കേവലം താൽക്കാലികമായ സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ബന്ധങ്ങളും ദുർബലമായി പൊട്ടിച്ചിതറിപ്പോകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അതേറ്റവും കരുത്തുറ്റതാകണമെന്നാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ ഹാനികരമാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പൊന്തി വന്നു, ഭയങ്കരമായ ചർച്ച നടന്നു. സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഒരു ആചാരം പഠിപ്പിച്ചിട്ടേയില്ല. ഊതുന്നത് പോലും, വെള്ളത്തിലോ ഭക്ഷണത്തിലോ ഊതുന്നത് പോലും വിലക്കിയിരിക്കുകയാണ് പ്രവാചകൻ. എന്നിട്ടും നമ്മുടെ ചില ആളുകൾ ബർക്കത്ത് എന്ന പേരിൽ അത് നിർവഹിച്ചു വരികയാണ്. പറഞ്ഞു വരുന്നത്, നമ്മിൽപ്പെട്ട ആളുകളുടെ ചില ചെയ്തികൾ നമുക്ക് തന്നെ ദോഷകരമായി ഭവിക്കുന്നു എന്നാണ്. വിശ്വാസികൾ മതത്തെ പരിപൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇത്തരം മോശമായ സമീപനങ്ങളിൽ ആരിൽ നിന്നും ഉണ്ടാവുകയില്ല. അതിനവർ അവലംബിക്കേണ്ടത് പ്രമാണങ്ങളെയാണ്. എല്ലാ കാര്യത്തിലും നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ പ്രയോക്താവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വിശ്വാസികളുമായുള്ള പ്രവാചകന്റെ ബന്ധം മഹിതമായ ഉദാഹരണമായി നിലകൊള്ളുകയാണ്. മനുഷ്യരുമായുള്ള ഇടപെടലുകളിലും ബന്ധങ്ങളിലുമൊക്കെ തന്നെ
മാറ്റിരക്കാവുന്ന അല്ലെങ്കിൽ മാറ്റത്തിന്റെ സവിശേഷമായ മുദ്രകളായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം വല്ലദി നഫ്സി ബിയദിഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അതായത് അള്ളാഹു തന്നെയാണ് സത്യം ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു ഒരു ശരിയായ വിശ്വാസി ആകുന്നതുവരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കൂല നമ്മളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശരിയായ വിശ്വാസി ആവണം പ്രവാചകൻ തുടരുകയാണ് വലാ തുഅ്മിനു ഹത്താ തുഹാബ്ബു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ ശരിയായ വിശ്വാസിയുമാകൂല നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ ശരിയായ വിശ്വാസി ആവൂല ശരിയായ വിശ്വാസി ആയില്ലെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം അത് അനുസരിച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും ശക്തമാകും നിങ്ങൾ അന്യോന്യം അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന വാക്കുകളിലൂടെ വാക്കുച്ചരിച്ചുകൊണ്ട് അഭിവാദനം ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നവരാകണം അസ്സലാമു അലൈക്കും പറയുന്നവരാകണം ഇവിടെ ഗുഡ് മോർണിംഗ് എന്നും സുബഹൽ ഖൈർ എന്നും സുപ്രഭാതമെന്നും പറയുന്നത് പോലുള്ള കേവലം ഒരു ആചാരം മാത്രമല്ല ഉപചാരം മാത്രമല്ല അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിൽ വലിയ അർത്ഥമാണുള്ളത് നിങ്ങൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക പരത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മഹാകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം താങ്കളിലുണ്ടാവട്ടെ എന്നാ പറയുന്നത് നമ്മുടെ മനസ്സിനെ അങ്ങ് വിശാലമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്തെങ്കിലും നേർത്ത അനിഷ്ടമോ പ്രയാസമോ നമ്മൾക്കൊരാളോടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയാണ് ഈ അഭിവാദനം പ്രയോഗവത്കരിക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് അതാണ് മതം പറഞ്ഞിരിക്കുന്നത് അത് കേട്ടൊരാളോ മറുപടി അതിനേക്കാൾ നന്നാക്കിക്കൊണ്ട് ഇങ്ങോട്ട് പറയണം തുല്യമായ രീതിയിലല്ല നന്നാക്കിക്കൊണ്ട് അതിനേക്കാൾ മേന്മേറിയ പ്രാർത്ഥന ഇങ്ങോട്ട് നിർവഹിച്ചുകൊണ്ട് പ്രതികരിക്കണം വളരെ ഇന്നത് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും അനാവശ്യമെന്നൊരു വിഷയം വരുന്നില്ല പക്ഷേ അപ്രസക്തമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് അതിനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അത് നമ്മുടെ ഹൃദയങ്ങളെ വിശാരദയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ സ്നേഹങ്ങളെ ഊടിട്ടതാക്കുന്നതാണ് നമ്മുടെ ബന്ധങ്ങളെ പവിത്രമാക്കുന്നതാണ് അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ സലാം ചൊല്ലുമ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് ശക്തി കൂടും അങ്ങനെ സ്നേഹത്തിന് ശക്തി കൂടുമ്പോൾ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് പൂർണ്ണതയിലേക്ക് എത്തും അങ്ങനെ വിശ്വാസികൾ എന്ന നിലക്ക് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വർഗാവകാശികളാകും ഒക്കെ സ്വർഗത്തിലെത്താനുള്ള വഴി കൂടിയാണിത് പ്രവാചകൻ പറഞ്ഞു രണ്ടുപേർ പിണങ്ങിയാൽ ആദ്യം അവർ തമ്മിൽ ആരാണ് സലാം പറയുന്നത് രണ്ടാൾ പണക്കത്തിലാണ് ചെറിയതോ വലിയതോ ആയ കാര്യം ഒരേ വീട്ടിലെ രണ്ട് സഹോദരങ്ങൾ പണക്കത്തിലാണ് സുഹൃത്തുക്കൾ ഒരുപാട് കാലം ഒന്നിച്ചിരുന്ന സുഹൃത്തുക്കൾ ഒരു കാര്യത്തിൻ്റെ പേരിൽ പിണങ്ങിയിരിക്കുകയാണ് പല രീതിയിലുള്ള പണക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ പിണക്കത്തിനിടയിൽ ഓരോരുത്തരും തൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ അല്പം ഒരു വിട്ടുവീഴ്ചയുടെ ഒരാൾ അങ്ങോട്ട് സലാം പറഞ്ഞാൽ അതോടുകൂടെ മഞ്ഞുരുകും അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി മാത്രമല്ല മറ്റേയാൾ പിന്നെയും വാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ വമ്പിച്ച് നഷ്ടത്തിലായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി വിട്ടുവീഴ്ച ചെയ്യുക ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുക എന്നാണ് അർത്ഥം അത് നമ്മുടെ തോൽവിയല്ല അത് തിരിച്ചറിയുക മതത്തിൻ്റെ ഈ കൽപ്പനകൾ നമ്മെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം നുഅ്മാൻ ഇബ്നു ബഷീർ അള്ളാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും ദയയിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് ഒരു ശരീരം പോലെയാണ് വിശ്വാസികളെല്ലാം സ്നേഹം കാരുണ്യം ദയ ദയാവായ്പിൽ
ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതിലേതെങ്കിലും ഒരു അവയവത്തിന് വേദന പറ്റിയാൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ ഉറക്കമൊഴിച്ചും പനി പിടിച്ചും അതിൽ ഭാഗവാക്കാവുന്നു. ഒരു ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുറിവ് പറ്റിയാൽ, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചതവ് പറ്റിയാൽ ശരീരം മുഴുവൻ വേദനയാണ്, ഉറങ്ങാൻ കഴിയില്ല, ചിലപ്പോൾ പനിക്കും, ചിലപ്പോൾ ചെറിയ മറ്റസുഖങ്ങളൊക്കെ വരും എന്നതുപോലെ ഒരു സത്യവിശ്വാസിക്ക് ഒരു പ്രയാസമുണ്ടായാൽ അത് മറ്റേ സത്യവിശ്വാസിയുടെയും വേദനയായിത്തീരണം. ഇതാണ് ആ ബന്ധത്തിൻ്റെ പവിത്രത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസി ഒരു കെട്ടിടം പോലെയാണ്, അതിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന് കരുത്തു പകരുന്നു. ഒരു കെട്ടിടം ഏറ്റവും നല്ല രീതിയിൽ അത് നിലനിൽക്കണമെങ്കിൽ സുരക്ഷിതമായി അത് സംവിധാനിക്കണം. അതിൻ്റെ അടിയിലെ ചില കട്ടകൾ, കല്ലുകൾ, ഇഷ്ടികകൾ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് കെട്ടി ഉയർത്താൻ കഴിയില്ല, അതിന് ബലം കിട്ടൂല. അടിയിൽ നിന്നേ അതിന് ശക്തമായ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ പോറലുണ്ടായെങ്കിൽ അത് താമസം പിന്നെ നിലംബലിക്കും. ശക്തമായിരിക്കണം അതിൻ്റെ ഒരുക്കങ്ങൾ. എന്നതുപോലെയാണ് വിശ്വാസികൾ, ഒരു ഭാഗത്തും പോറില്ലാത്ത വിധത്തിൽ ശക്തമായി നിലകൊള്ളണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരിക്കലും ഉണർത്തി, അൽ മുഅ്മിനൂന കറജുലിൻ വാഹിദിൻ, സത്യവിശ്വാസികൾ ഒരൊറ്റ മനുഷ്യനെ പോലെയാണ്. നേരത്തെ ഒരു ശരീരത്തെ പോലെയാണെന്ന് പറഞ്ഞു, പിന്നീട് ഒരിക്കൽ കെട്ടിടം പോലെയാണെന്ന് പറഞ്ഞു, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ശരീരത്തെ ഒരു മനുഷ്യനെ പോലെയാണ്. എങ്ങനെയാണെന്ന്, ഇനിഷ്തക ഐനുഹു ഇഷ്തക കുല്ലുഹു, കണ്ണിൻ്റെ ആവലാതി അയാളുടെ മുഴുവൻ ആവലാതിയാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മറ്റു രീതിയിൽ വിശദീകരിക്കാം. കണ്ണിന് അസുഖം വന്നാൽ നമുക്ക് മൊത്തം പ്രയാസമാണ്. തലയുടെ ഒരു ആവലാതി, ഒരു പ്രയാസം ശരീരത്തിൻ്റെ മൊത്തം പ്രയാസമാണ് തലവേദന വന്നാൽ. ഒക്കെയും അങ്ങനെയാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണിത്. അതുപോലെയാണ് വിശ്വാസികളും ഉണ്ടാവേണ്ടത് എന്നാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തും ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു, അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അകന്നു പോവുകയല്ല, ആ അകൽച്ച ഇല്ലാതാക്കി അടുത്തടുത്തടുത്തേക്ക് കൊണ്ടുവന്ന് ഒന്നാക്കി തീർക്കാനുള്ള ശ്രമമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്തോടത്തും സൂറത്ത് ശോറായിൽ, വഹ്ഫിളു ജനാഹക ലിമനിത്തബാക മിനൽ മുഅ്മിനീൻ, നിന്നെ പിന്തുടരുന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കുക. പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് വരുന്ന സത്യവിശ്വാസികൾ ആരാവട്ടെ, പ്രവാചകന്റെ ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നാലും, അവർക്കൊക്കെയും നിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ തണലേകുക, ആശ്വാസമേകുക എന്നായി പറഞ്ഞതിനർത്ഥം. ഏറ്റവും കാരുണ്യത്തോടെ വിശാലതയോടെ ആയിരിക്കണം ഓരോ വിശ്വാസിയും മറ്റൊരു വിശ്വാസിയെ സമീപിക്കേണ്ടത്. വല്ലദീ നഫ്സീ ബിയദിഹി ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ, പ്രവാചകൻ പറഞ്ഞു, അവനാണ് സത്യം, താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവൂല. എനിക്കൊരു കാര്യം ഇഷ്ടമാണ്, എനിക്കൊരു ഭക്ഷണം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വിശക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല, എനിക്ക് വേണ്ടാത്തൊരു ഭക്ഷണം, കാര്യമില്ല. എനിക്കൊരു വസ്ത്രം ഇഷ്ടമാണ്, പക്ഷെ ഞാനൊരു ദരിദ്രന് കൊടുക്കുന്നത് എനിക്കിഷ്ടപ്പെടാത്ത വസ്ത്രം, കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ കൊടുക്കുവോളം, ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ നൽകുവോളം. നമ്മൾ വിശ്വാസികളല്ലാന്നാണ് പറഞ്ഞത്, ഒരേപോലെ കാണണം, ഒരേ രക്തം, ഒരേ ശരീരം പോലെ കണ്ട് ആ പ്രയാസപ്പെടുന്നവൻ്റെ വിശപ്പാണെങ്കിൽ വിശപ്പ്, ഇനി മറ്റ് ദാരിദ്ര്യ പ്രയാസങ്ങളാണെങ്കിൽ ആ പ്രയാസത്തിൽ ഇടപെടാൻ വിശ്വാസിക്ക് കഴിയണം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, വിശ്വാസികൾ മുസ്ലിങ്ങൾ തമ്മിൽ
പരസ്പരം സഹോദരങ്ങളാണ്. ലാ യളിമുഹു വലാ യുസ്ലിമുഹു, അവനെ ആക്രമിക്കുവാനോ ശത്രുവിന് നൽകുവാനോ പാടില്ല. മൻ കാന ഫീ ഹാജതിഹി ഹാജതി അഖീഹി കാനല്ലാഹു ഫീ ഹാജതിഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ അള്ളാഹു അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. നമുക്കൊരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവൻ്റെ വിശ്വാസിയുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. എന്നാൽ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു വരും. വമൻ ഫറജ മുസ്ലിമിൻ ഖുർബത്തൻ ഫറജ അല്ലാഹു അൻഹു ബിഹാ ഖുർബത്തൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ വിഷമങ്ങൾ, ഒരു വിശ്വാസിയുടെ വിഷമങ്ങൾ അകറ്റിയാൽ അത് മുഖേന അള്ളാഹു അന്ത്യദിനത്തിൽ അവൻ്റെ വിഷമങ്ങളും അകറ്റും. വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമിൽ ഖിയാമ, വല്ലവനും വല്ലവനും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചു വച്ചാൽ അന്ത്യദിനത്തിൽ അള്ളാഹുവും അവൻ്റെ ന്യൂനത മറച്ചു വെക്കും. ഇപ്പം ന്യൂനത കണ്ടെത്താനുള്ള ശ്രമമാണ് അല്ലേ. സൂക്ഷ്മമായി ഏതെങ്കിലും ഒരു പോരായ്മ നമുക്കിഷ്ടമില്ലാത്ത ഒരാളിൽ കണ്ടാൽ അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നതാണ്. അതിന് വല്ലാത്തൊരു ഹരമാണ് ആളുകൾക്ക്. ഫിത്നയും ഫസാദും വിളമ്പി ആളുകൾ തമ്മിൽ അകറ്റി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുതാക്കി ഒന്നുമല്ലാതാക്കി കാണുന്ന അവസ്ഥ. പക്ഷേ ഒരു ന്യൂനത മനുഷ്യസഹജമാണ് ന്യൂനതകൾ, അതുപോലും മറച്ചു വെക്കാനാണ് വിശ്വാസം ശ്രമിക്കേണ്ടത്. പരത്തി ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനല്ല. നമുക്ക് വിയോജിക്കുന്ന ആളായിരിക്കാം, നമുക്ക് അയാളെ അടിക്കാനുള്ളൊരു പടിയെന്ന രീതിയിൽ അത് പ്രചരിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ഒളിപ്പിച്ച് മറച്ചു വെക്കുകയാണ് ചെയ്തിരുന്നാൽ അള്ളാഹു നമ്മുടെ ന്യൂനതയും അന്ത്യദിനത്തിൽ മറച്ചു വെക്കുന്നു. നമ്മൾ ന്യൂനതയിൽ മുക്തരൊന്നുമല്ലല്ലോ. ഇപ്പം നമ്മുടെ ന്യൂനതയും മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതയാണ് ഇഖൈബത്തി നമീമത്തി പരദൂഷണം പോലുള്ള പരിപാടികൾ ഏർപ്പെടരുത്. അത് നമ്മുടെ ദൗത്യമല്ല, വിശ്വാസികളുടെ ദൗത്യമല്ല എന്നായി പറഞ്ഞത്. അപ്പം തന്നെ സമാധാനമായി. ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടാണ്. സംഘർഷമുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഇല്ലാത്തതകൾ പ്രചരിപ്പിക്കുന്നിടത്താണ്. അതൊക്കെ ഇല്ലാതെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സമൂഹത്തിൽ സംജാതമാകാൻ ഈ സ്വഭാവ സവിശേഷത സത്യവിശ്വാസികൾ ഉൾക്കൊള്ളണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്‌വ ഇവിടെയാണ്. ഒരു മനുഷ്യൻ തെറ്റുകാരനാവാൻ തൻ്റെ സഹോദരനെ നിന്ദിക്കുക എന്ന ഒരൊറ്റ കാര്യം മതി. ഒന്ന് അപമാനിക്കുക, അത് എന്നെ തെറ്റുകാരനാക്കും. വെറുതെ ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി, അയാളോട് പറയാം, പുറത്തുള്ള ഒരാളോട് പറയാം, അല്ല അവൻ കേട്ടോ അവൻ ഇങ്ങനെ മോശം, അവൻ ഇന്നലെ സ്ഥലത്തിൻ്റെ കണ്ടു അവൻ്റെ രീതികൾ മോശമാണ് കേട്ടോ എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങളുണ്ടല്ലോ. നമ്മുടെയൊക്കെ എപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാണ്. അങ്ങനെ അത് ഒരാൾക്ക് പ്രയാസകരമാവുന്ന രീതിയിലാകുമ്പോൾ അയാളെ അയാളുടെ അഭിമാനക്ഷതത്തിന് അത് കാരണമാകുകയാണെങ്കിൽ അയാളെ അത് നിന്ദിക്കുകയാണെങ്കിൽ നാം തെറ്റുകാരനായിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വത്ത്, സമ്പത്ത്, രക്തം, അഭിമാനം എല്ലാം ആദരണീയമാണ്. അയാളെ രക്തം ചിന്താൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. അയാളുടെ സമ്പത്ത് കൈക്കലാക്കാനോ മോഷ്ടിക്കാനോ അയാൾ അപ്പേരിൽ ഉപദ്രവിക്കാനോ പാടില്ല. അതുപോലെ അയാളുടെ അഭിമാനം, അഭിമാനം ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. അതിനെ ആളുകൾക്കിടയിൽ ചോദ്യം ചെയ്യുന്ന, അതിനെ അപമാനിച്ച് കളയുന്ന കാര്യവും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുക. നമ്മളൊക്കെ പറയാറില്ലേ, ചങ്ങാതി നിന്നെങ്കിൽ കണ്ണാടി വേണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കണ്ണാടിയേക്കാൾ നമ്മെ ഏറ്റവും നല്ല രീതിയിൽ കാണാനും നമ്മുടെ പ്രതിബിംബം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അവരിൽ കാണാൻ കഴിയും. നമ്മുടെ പ്രയാസം അവൻ്റെയും പ്രയാസമായിരിക്കും. നമുക്ക് വേണ്ടി എന്തും ചെയ്തെടുക്കാൻ അവൻ തയ്യാറാകും. ആ സുഹൃത്തു ബന്ധത്തെയാണ് ഇങ്ങനെ കണ്ണാടിയോട് ഉപമിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ്. അങ്ങനെ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു വിശ്വാസി
മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനുമാണ് വയകുഫ് അൻഹു ളൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി അവന്റെ അഭാവത്തിൽ ഒരു വിശ്വാസിയുടെ അഭാവത്തിൽ അദ്ദേഹം ഇല്ലാത്തൊരു സന്ദർഭത്തിൽ അദ്ദേഹം വിദേശത്തായിരിക്കും പോലെ ജോലിക്ക് പോയതായിരിക്കാം അവൻ്റെ വിപത്തിനെ തടയുകയും അവനുണ്ടാകുന്നൊരു പ്രയാസത്തെ ഇവൻ തടഞ്ഞു നിർത്തും അവൻ്റെ കുടുംബകാര്യത്തിന് സഹായിക്കുകയും ചെയ്യും ഒരാൾ സ്ഥലത്തില്ല അയാളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് ഇയാൾ ഇടപെട്ട് പരിഹരിക്കും അയാളെക്കുറിച്ചുണ്ടാകുന്ന പ്രയാസങ്ങളും മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ആളുകൾ മാറി നിൽക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ അവിടെയൊക്കെ ആശ്വാസമായി പരമാവധി ആശ്വാസം ചെയ്യാൻ ഈ വിശ്വാസി തയ്യാറാകണം എന്നാണ് പറഞ്ഞതിനർത്ഥം അവൻ്റെ കുടുംബത്തിൽ പോലും പ്രയാസമില്ലാത്ത പട്ടിണിയില്ലാത്തൊരവസ്ഥക്ക് ഈ സുഹൃത്ത് കാരണമായി തീരും വിശ്വാസം എന്ന ശക്തിയിൽ ഒന്നിച്ചവർ അങ്ങനെ കാരണമായി തീരണം അപ്പോൾ മാനസികമായ അകലം ഉണ്ടാകാനുള്ള ഒരവസരവും നൽകാതെ ഏറ്റവും ഉദാരമായി മനുഷ്യരെ സമീപിക്കാനുള്ള കൽപ്പനകളാണ് മതം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം അത്തരത്തിൽ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും ഈടുറ്റ ശക്തമായ ബന്ധം നിലനിർത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ഘട്ടത്തിലും ആ ഓർമ്മ ഉണ്ടായിരിക്കണമെന്നും ഉണർത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ സമുദായത്തിലെ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിച്ച് അവൻ്റെ ഒരാവശ്യം ആരെങ്കിലും സാധ്യമാക്കി കൊടുത്താൽ ഒരാളുടെ പ്രയാസം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണിത് കൂടുതൽ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല ഒരാളുടെ പ്രയാസം നീക്കിയാൽ അയാൾ സന്തോഷിക്കും അത്തരത്തിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് പ്രവാചകന് ഇഷ്ടമാണത് വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ പ്രയാസപ്പെടുന്ന ഒരാളെ അയാളുടെ പ്രയാസം നീക്കിയോ ഏതെങ്കിലും രീതിയോ സന്തോഷിപ്പിച്ചാൽ അത് പ്രവാചകനെ സന്തോഷിപ്പിക്കും പ്രവാചകൻ പറയുകയാണ് ആ എൻ്റെ സന്തോഷം അള്ളാഹുവിനെയും സന്തോഷിപ്പിക്കും അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവനെയോ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അനസ് അള്ളാഹുവിനെ നിവേദനം ചെയ്തൊരു ഹദീസാണിത് അപ്പോൾ ഒരാളുടെ പ്രയാസം നീക്കുക എന്നുള്ളത് തന്നെ നമുക്ക് സ്വർഗപ്രവേശത്തിന് കാരണമായി തീരുന്നു സ്വർഗത്തിലേക്കുള്ള പ്രയത്നത്തിലാണല്ലോ നമ്മൾ അത് വെറും നമ്മളൊക്കെ പറഞ്ഞതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിൽ മാത്രം ചടഞ്ഞിരുന്ന് ജീവിച്ചത് കൊണ്ട് സ്വർഗം ലഭിച്ചു കൊള്ളുമെന്നും ഇല്ല പുറത്തിറങ്ങി മനുഷ്യ മനസ്സുകളെ കാണാൻ നമുക്ക് കഴിയണം അവൻ്റെ വിഷമങ്ങളെ അറിയാൻ നമുക്ക് കഴിയണം അതിൽ ആശ്വാസമായി തീരാൻ നമുക്ക് കഴിയണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു ആരെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന വ്യക്തിയെ സഹായിച്ചാൽ അള്ളാഹു അവന് 73 മാപ്പ് നിശ്ചയിക്കും അതിൽ ഒന്ന് അവൻ്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമായിരിക്കും നമ്മളൊരാളെ സഹായിച്ചാൽ പ്രയാസപ്പെടുന്ന വ്യക്തിയെ സഹായിച്ചാൽ നമുക്ക് 73 മാപ്പ് അതിലൊന്നെന്താ നമ്മുടെ എല്ലാ പ്രയാസവും പഠിച്ചു മാറ്റിത്തരും ബാക്കി 72 മാപ്പും നമുക്ക് ഉന്നത പദവികളായി അന്ത്യനാളിൽ ലഭിച്ചുകൊണ്ടിരിക്കും എത്ര മഹത്തരമാണ് എത്ര ഔദാര്യവാനാണ് അള്ളാഹു എന്ന് നാം അറിയണം നമ്മൾ ചെയ്തത് എന്താണ് നമ്മുടെ സഹോദരനെ സഹായിക്കുന്നു ഇപ്പൊ സഹായിക്കുക എന്ന മനസ്സുണ്ടാകണം അതിന് നമ്മൾ കാണുന്ന ഈ സങ്കുചിത്വ ചിന്താഗതികളൊക്കെ പിടിക്കണം ഒക്കെ പിടിക്കണം അതിന് ലാഞ്ചന പോലും മനസ്സിലും ശരീരത്തിലും ഉണ്ടാവരുത് അങ്ങനെയാകുമ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയും ആ സഹായം നമ്മുടെ നമുക്ക് ലഭിക്കുന്ന ഉന്നത പദവികൾ ആ ഉന്നത പദവികളിലൂടെ സ്വർഗം ആയിരിക്കും എന്ന് നാം തിരിച്ചറിയുക
അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.